നമസ്കാരം. സംസ്ഥാനത്തെ ദുരിതത്തിൽ ആഴ്ത്തിയ പെരുമഴയ്ക്ക് ശക്തി കുറയുന്നു. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഇല്ല. മഴയുടെ തീവ്രത കുറഞ്ഞതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമില്ല. കേരളത്തിന്റെ മൊത്തം വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, ഇപ്പോൾ എന്താണ് മഴയുടെ ഒരു ശക്തി കുറഞ്ഞിരിക്കുകയാണ്, എന്താണ് ഇനി സ്ഥിതി? റീബ, ഒരുപക്ഷെ കേരളീയ നിവാസികൾക്ക് വളരെ ആശ്വാസം നൽകുന്നൊരു വാർത്ത തന്നെയാണ്. കാരണം ഇന്ന് സംസ്ഥാനത്ത് എവിടെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഓറഞ്ച് അലർട്ടുകൾ മാത്രമാണ് വിവിധ ജില്ലകളിൽ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ ഇന്നലെയോടുകൂടി മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തെയും അതോടൊപ്പം മഴയെ വളരെ ഭീതിതമായ ഒരു അവസ്ഥയിൽ കാണുന്ന ആളുകൾക്കുമെല്ലാം ഒരു വലിയ ആശ്വാസം നിലവിൽ നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറെയൊക്കെ ഊർജിതമായി ഈ കാര്യത്തിൽ നടത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും മഴ ശക്തിയായി തിരിച്ചു വരാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്ത കനത്ത മഴയിൽ ഏതാണ്ട് 2,61,249 പേരാണ് വിവിധ ക്യാമ്പുകളിലായി കഴിയുന്ന ഏതാണ്ട് 1,639ലേറെ ക്യാമ്പുകൾ സംസ്ഥാനത്തെമ്പാടുമായി പ്രവർത്തിക്കുന്നതായി ഔദ്യോഗികമായ വിവരം ഇന്നലെ രാത്രി 9 മണിയോടുകൂടി സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലായി 75,636 കുടുംബങ്ങളാണ് കഴിയുന്നത്. ഒരുപക്ഷെ ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ മഴക്കെടുതി രൂക്ഷമായ ആൾനാശമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 72 ആളുകളുടെ മരണം ഇതിനോടകം ഇന്നലെ രാത്രി 9 മണിക്ക് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഈ അവസാനത്തെ കണക്കിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. കാരണം 58 ഏറെ ആളുകളെ ഇനിയും സംസ്ഥാനത്ത് കാണാനില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന കണക്കിൽ പറയുന്നത്. ഏതാണ്ട് 32ലേറെ ആളുകൾക്ക് ഗുരുതരമായും അല്ലാതെയുമുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെമ്പാടുമായി ഈ 2,966 വീടുകൾ ഭാഗികമായും 286 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലനിൽക്കുന്ന മഴക്കെടുതി വളരെ രൂക്ഷമായ ആൾനാശവും കൃഷിനാശവും അതോടൊപ്പം സാമ്പത്തിക നഷ്ടവും എല്ലാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ പതിയെ വെള്ളം കയറാൻ ആരംഭിച്ചിരിക്കുന്നത് വലിയ ആശങ്കയോടുകൂടിയാണ് നമുക്ക് കാണേണ്ടി വരിക. അതോടൊപ്പം ഇപ്പോൾ ഷോളയാറിലേക്ക് വെള്ളം നിറഞ്ഞു വരുന്നത് സ്വാഭാവികമായും അത് ചാലക്കുടി അടക്കമുള്ള മേഖലകളെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ തെക്കൻ മേഖലയിൽ നിന്ന് പൂർണ്ണമായും അല്ലെങ്കിൽ കേരളവും കേരളത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും മഴമേഘങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകാത്ത സാഹചര്യം ആശങ്കയുടേത് തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷെ ഇന്ന് സംസ്ഥാനത്ത് എവിടെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കള്ളപ്പാറ അതോടൊപ്പം പോത്തുകല്ല്, പുതൂർമല തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ വയനാട് നിലമ്പൂർ മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. മലപ്പുറത്തും ആയി രക്ഷാപ്രവർത്തനം വീണ്ടും നടക്കുകയാണ്. NDRFന്റെയും അതോടൊപ്പം സൈന്യവും എല്ലാം വളരെ സജീവമായി തിരച്ചിലുമായി രംഗത്തുണ്ട്. ജീവൻ, തീർച്ചയായും സംസ്ഥാനത്ത് ഒരു ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാറ്റിന്റെ വേഗത കൂടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നൊരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്താണ് ഇതിന്റെ വിവരങ്ങൾ? റീബ, 3.5 മുതൽ 3.8 ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് 40 മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായ കാറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നീ 2 മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. പക്ഷേ ഇത് സാധാരണഗതിയിൽ എപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയുടെ കാലഘട്ടത്തിലെല്ലാം സാധാരണഗതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നൊരു വാർണിംഗ് ആണ്. പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടൽ പോകരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. വ്യക്തമാണ്. ജീവൻ സംസ്ഥാനത്തെ ദുരിതത്തിലാഴ്ത്തിയ മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെവിടെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. അതിനാൽ തന്നെ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ജീവൻകുമാർ നൽകിയത്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. മഴ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച മലപ്പുറം കവളപ്പാറയിൽ ഇന്നും തെരച്ചിൽ തുടരുകയാണ്. നമ്മുടെ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി അഭിറാം ചേരുന്നു. അഭിറാം, ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത് മലപ്പുറം കവളപ്പാറയിലാണ്. ഇതിൽ ഇന്നലെ തന്നെ തെരച്ചിൽ ഏകദേശം 4 മൃതദേഹങ്ങളാണ് കിട്ടിയത്. ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ടോ? എന്താണ് കവളപ്പാറയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കവളപ്പാറ നമുക്കറിയാം 40ഓളം ആളുകൾ ഇപ്പോഴും മണ്ണഴിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നൊരു വിവരമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ 13ഓളം മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ദുർമസേനയ്ക്കും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും പോലീസിനും എല്ലാം ഉള്ളത്. ഇത് കൂടാതെ തന്നെ നിലവിലെ മിലിറ്ററി സൈന്യത്തിന്റെ സഹായമുണ്ട്. ഇത് കൂടാതെ തന്നെ 1 ജൂൺ സൈന്യം കൂടി ഇന്നെത്തും എന്ന് കരുതുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന JCB അടക്കമുള്ള യന്ത്ര സാമഗ്രിക്ക് പുറമെ മറ്റു ചില യന്ത്രങ്ങൾ കൂടി എത്താനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിയുന്നൊരവസ്ഥയായിട്ട് ഈ കാര്യങ്ങൾ പോകും. നിലവിൽ കവളപ്പാറ തിരച്ചിൽ തുടരുന്നില്ല. കാരണം മഴയുണ്ട്, ഇരുട്ടാണ്, വെളിച്ചം വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ പകൽ മാത്രമേ തിരച്ചിൽ നടത്താനാകൂ എന്നുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അല്പസമയത്തിൽ തന്നെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ ഈ ദുരിതാശ്വാസ പ്രവർത്തകർക്കുണ്ട്. കാരണം കൂടുതൽ സന്നാഹവും അതുപോലെ തന്നെ കൂടുതൽ ആളുകളും ഇവിടേക്ക് എത്തും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. ഇന്നലെയും 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ പലയിടങ്ങളിലായി മൃതദേഹം ചിതർക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കൂടാതെ തന്നെ 3 പൊക്കത്തിൽ വരെ മണ്ണ് വന്ന് അതിനുശേഷം താഴേക്ക് പോകാൻ കഴിയാത്തൊരു ഗുരുതരമായ അവസ്ഥയാണുള്ളത്. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടുന്ന ഒരു അവസ്ഥ വന്നു. മഴ പെയ്യുന്നു. അത്തരത്തിൽ ചെടിയും മണ്ണും വേറെ ഒരു 3 പൊക്കത്തോളം മണ്ണ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്ത് മാത്രമേ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ഒരു വലിയ വെല്ലുവിളി ആ പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തകർ നേരിടുന്നുണ്ട്. പക്ഷേ എന്തായാലും എല്ലാ ആളുകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയ ശേഷം മാത്രം തിരച്ചിൽ അവസാനിപ്പിക്കാൻ മതി എന്ന തീരുമാനമാണ് നിലവിലുള്ളത്. അബ്രാം, അതോടൊപ്പം ഇന്നലെ രാത്രി വരെ രക്ഷാപ്രവർത്തനം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അബ്രാം സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിച്ചമില്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. ഇന്ന് ഏകദേശം എത്ര മണിയോടുകൂടിയായിരിക്കും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുക? 9 മണിയോടെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ ഇന്നിപ്പോൾ മഴ പെയ്യുന്നില്ല കവളപ്പാറയിൽ. അത് കൂടാതെ തന്നെ വെളിച്ചം വന്നവരും തന്നെ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക എന്നുള്ളൊരു ദൗത്യമാകും ദുരിതാശ്വാസ പ്രവർത്തകർക്കെല്ലാം തന്നെ ഉള്ളത്. അതിനാൽ 9 മണിയോടെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട്. അത് കൂടാതെ തന്നെ പരമാവധി നേരം എത്ര നേരം ഇന്നലെ ഒരു 6 മണി കൂടുതൽ 6:30ഓളം തന്നെ ഈ അവിടെ മുഴുവൻ സമയം തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തിരച്ചിലാണ് നടക്കുക. അതിനാൽ തന്നെ ഏറ്റവും വേഗം തുടങ്ങി ഏറ്റവും വൈകി അവസാനിപ്പിക്കുക എന്ന രീതിയിലാണ് തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ വരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ മുഴുവൻ മൃതദേഹങ്ങളെയും പുറത്തെടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അബ്രാമി, രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ തന്നെ കവളപ്പാറയിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ആദ്യം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ പിന്നെയും ഒന്നുകൂടി ഉരുൾപൊട്ടി. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി ഇന്നലെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നോ? രക്ഷാപ്രവർത്തനത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കൽ ഉരുൾപൊട്ടുന്ന അവസ്ഥ വന്നു. പിന്നീട് ഈ രൂക്ഷമായ ചെളിയും 3 പൊക്കത്തിൽ മണ്ണടിയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം ഉണ്ടാകുന്നത്. അത്രത്തോളം ഉയരത്തിൽ മണ്ണ് വന്ന് അടിച്ചതിന്റെ ഭാഗമായി തന്നെ രക്ഷാപ്രവർത്തകർക്ക് അടുത്തൊരു പ്രദേശം ചെയ്യാൻ പ്രദേശത്ത് നേരിടുന്നുണ്ട്. പല വീടുകളും പൂർണ്ണമായി തന്നെ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ചില വീടുകൾ 2 നില വീട് അടക്കമുള്ള മൂടിപ്പോകുന്ന ഒരവസ്ഥ. പൂർണ്ണമായി തന്നെ മണ്ണും ചെടിയും കൊണ്ട് ആ പ്രദേശം നിറഞ്ഞിരിക്കുകയാണ്. ഒരു കുന്ന് ഒന്നായി തന്നെ ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ആ പ്രദേശം സ്വാഭാവികമായി നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ 3 പൊക്കത്തിന്റെ മണ്ണിനടിയിൽ ആളുകൾ കുടിച്ചിടക്കുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ നീക്കം ചെയ്യും കഴിയും എന്നുള്ള വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ വലിയ റബ്ബർ മരങ്ങളും അതുകൂടാതെ തന്നെ കാട്ടിൽ നിന്ന് ഒലിച്ചെത്തിയ വൻ തടികളും ഈ പ്രദേശത്ത് തടസ്സം സൃഷ്ടിച്ചിരുന്നു. പക്ഷെ അത് ആ ദിവസങ്ങൾ തന്നെ അതെല്ലാം മുറിച്ചു മാറ്റാനും തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ 3 പൊക്കത്തോളമുള്ള മണ്ണ് വലിയ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടാതെ ഇടവിട്ട് പോയിരുന്ന മഴയും ചെറിയ അളവ് കൂട്ടുന്നതേ ഉള്ളൂ. അത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് ഇപ്പോഴും ഇവിടെ വളരെ ഘട്ടത്തിലുള്ള ശ്രമം ആരും നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ് അഭിരാം. മഴ ഏറ്റവും കൂടുതൽ ദുരിതം വിധിച്ച കവളപ്പാറയിൽ നിന്ന് അഭിരാമാണ് ചേർന്നത്. രക്ഷാപ്രവർത്തനം ഇന്നലെ രാത്രിയായതിനാൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നേരം വെളുക്കുന്നതോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ ആകുമെന്നാണ് അഭിരാം സൂചിപ്പിച്ചത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്, കോഴിക്കോട് ദുരിതം വിധിച്ച സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധി ലതീഷ് ഇപ്പോൾ ചേരുന്നു. ലതീഷ്, ഇപ്പോൾ എന്താണ് കോഴിക്കോടിലെ നിലവിലത്തെ അവസ്ഥ? കോഴിക്കോട് മഴ പൂർണ്ണമായും മാറിയ ഒരു സാഹചര്യമാണുള്ളത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് രണ്ടാം ദിനവും കോഴിക്കോട് എത്തുകയാണ്. എന്നാൽ ക്യാമ്പിൽ കഴിയുന്നവരാരും തന്നെ വീടുകളിലേക്ക് മാറുന്ന ഒരു നിലയുണ്ടായിട്ടില്ല. കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം വളരെ സാവധാനം മാത്രമാണ് ഒഴിയുന്നത്, അല്ലെങ്കിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പുഴകളിലും മറ്റും വലിയ തോതിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് കോഴിക്കോട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും, താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വലിയ വെള്ളക്കെട്ട് രൂപം കൊണ്ടത്. പുഴയിൽ പ്രത്യേകിച്ച് ചാലിയാർ പുഴയിലും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇരുവഞ്ഞി പുഴയിലും കുറ്റ്യാടി പുഴയിലും ഒന്നും തന്നെ കാര്യമായ തോതിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല. ആ വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് മാത്രമേ വീടുകളിലും കടകളിലും അതേപോലെ തന്നെ പ്രധാന ടൗണുകളിലുമെല്ലാം കയറിയ വെള്ളം ഇറങ്ങി തുടങ്ങുകയുള്ളൂ. അത് സാവധാനം മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് മാത്രമാണ് കുറച്ച് സ്ഥലത്തെങ്കിലും വീടുകൾ വൃത്തിയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചത്. ഇന്ന് വീടുകൾ വൃത്തിയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ രാവിലെ ഒരു മഴയും ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊരു മഴയും മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. കോഴിക്കോട് നഗരപ്രദേശങ്ങളിൽ വെയിൽ ഉൾപ്പെടെ വെയിൽ വരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 2 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇതോടെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മഴക്കെടുതിയിൽ കോഴിക്കോട് മരിച്ചവരുടെ എണ്ണം 17 പേർ മരിച്ചു. അവസാനത്തെ കണക്കനുസരിച്ച് 317 ക്യാമ്പുകൾ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 317 ക്യാമ്പുകളിലായി 18,024 കുടുംബങ്ങളിലെ 58,317 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇന്ന് ബലിപെരുന്നാൾ കൂടിയാണ്. പെരുന്നാൾ ആഘോഷമൊന്നുമില്ലാതെയാണ് ഇത്തവണയും കോഴിക്കോട് ജില്ലക്കാർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലബാറുകാരെല്ലാം പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ പലർക്കും ക്യാമ്പുകളിലാണ് എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നു. പള്ളികളിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. പ്രത്യേക പ്രാർത്ഥനകളും അതേപോലെ തന്നെ മതപണ്ഡിതർ നൽകുന്ന സന്ദേശത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ സജീവമായി രംഗത്തിറങ്ങണമെന്ന ആഹ്വാനം മതപണ്ഡിതർ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ഇന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം നടക്കുന്ന അവരുടെ പ്രഭാഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പാലക്കാട് ജില്ലയിൽ മഴയ്ക്ക് നല്ല ശമനം ഉണ്ടായിട്ടുണ്ട്. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അട്ടപ്പാടി ചുരം വഴിയുള്ള ഗതാഗതമാണ് ഇന്നലെ തന്നെ പുനഃസ്ഥാപിച്ചത്. പട്ടാമ്പി പാലം തുറന്നതോടെ പാലക്കാട് നിന്ന് ഗുരുവായൂർ റൂട്ടിലുള്ള KSRTC ഉൾപ്പെടെയുള്ള ബസ് സർവീസുകൾ ഇന്നലെ തന്നെ പുനഃസ്ഥാപിച്ചു. എന്നാൽ കോഴിക്കോട് ഷൊർണൂർ പാതയിൽ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അറ്റകുറ്റപ്പണികൾ തുടരുകയാണ്. ഇന്നും അറ്റകുറ്റപ്പണികൾ തുടരും. ഇന്നും വീണ്ടും പരിശോധന നടത്തും. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും റെയിൽവേ ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരമൊരു അറിയിപ്പാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ 2 റൂട്ടിലും, കോഴിക്കോട് ഷൊർണൂർ റൂട്ടിലും കോഴിക്കോട് മംഗലാപുരം പാതയിലും ട്രാക്ക് പരിശോധന നടന്നിരുന്നു. കോഴിക്കോട് മംഗലാപുരം പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പല ട്രെയിനുകളും റദ്ദാക്കപ്പെടുന്ന ഒരു നിലയുള്ളത് കൊണ്ട് തന്നെ യാത്രക്കാർക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ തന്നെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലും യാത്രക്കാർക്കുള്ള സൗകര്യം പരിഗണിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ഇന്നലെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് KSRTCയുടെ ബസ് സർവീസ് പുനരാരംഭിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ, മലപ്പുറം കോഴിക്കോട് റൂട്ടിൽ പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും കോഴിക്കോട് നിന്ന് മഞ്ചേരി വഴി പെരിന്തൽമണ്ണയിലെത്തി പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടേക്ക് KSRTC സർവീസ് നടത്തുന്ന നിലയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മലപ്പുറം കോഴിക്കോട് റൂട്ടിലും പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മൈസൂർ കോഴിക്കോട് റൂട്ടിലും ഗതാഗതം തടസ്സമാകുന്ന നിലയുണ്ടായിരുന്നു. ഇതിനും ഇന്നലെ തന്നെ പരിഹാരമുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് താമരശ്ശേരിക്ക് ഉൾപ്പെടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ട് തുടരുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഴയ്ക്ക് ശമനമുണ്ട്. എന്നാൽ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ തിരിച്ചു വീടുകളിലേക്ക് പൂർണ്ണമായും മടങ്ങുന്ന ഒരു നില ഉണ്ടായിട്ടില്ല. ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് മലബാറിലെ 5 ജില്ലകളിലാണ്. 7 ജില്ലകളിലാണ് സംസ്ഥാനത്ത് തന്നെ ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. അതിൽ 5 ജില്ലകളും മലബാറിലാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നു. എന്തായാലും പൊതുവെ മഴയ്ക്ക് ശമനമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലതീഷ്, അതോടൊപ്പം തന്നെ ലതീഷ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ തുറന്നിരിക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. ഏകദേശം 317 ക്യാമ്പുകളാണ് ഉള്ളത്, ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ കോഴിക്കോട് ഉള്ളത്. ഇതിൽ ക്യാമ്പുകൾ കഴിയുന്നവരുടെ അവർക്ക് ആവശ്യമായ വസ്തുക്കൾ ലഭ്യമാകുന്നുണ്ടോ? എന്താണ് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ? കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലുണ്ടായത്. കാരണം കഴിഞ്ഞ പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ചാലിയാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു നിലയാണ് ഇത്തവണ നമ്മൾ കണ്ടത്. മറ്റ് കാര്യമായ ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് കൊണ്ടുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ വ്യാപകമായി തന്നെ ഉണ്ടായി. ചാലിയാറിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരാനുള്ളൊരു കാരണമായി പറയുന്നത് നിലമ്പൂരിൽ ഉണ്ടായ വ്യാപകമായ ഉരുൾപൊട്ടലാണ്. നിലമ്പൂരിൽ ഉണ്ടായ വ്യാപകമായ ഉരുൾപൊട്ടലിൽ കോഴിക്കോട് ജില്ലയിലൂടെയും മലപ്പുറം ജില്ലയിലൂടെയും മലപ്പുറം കോഴിക്കോട് ജില്ലയെ വേർതിരിച്ചുകൊണ്ട് ഒഴുകുന്ന ചാലിയാറിൻ്റെ തീരങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കോഴിക്കോട് നഗരത്തിൽ കാര്യമായ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടില്ലെങ്കിലും നഗരത്തോട് ചേർന്ന ഫറൂഖ്, ചെറുവണ്ണൂർ, കൊളത്തറ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും, മാവൂരടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിയ തോതിൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരു നിലയുണ്ടായി. അത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾ കൊണ്ട് ആണ് ഇത്തരം വെള്ളക്കെട്ട് വ്യാപകമായി രൂപപ്പെട്ടത് അല്ലെങ്കിൽ കാര്യമായി ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് 317 ക്യാമ്പുകൾ കോഴിക്കോട് ജില്ലയിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 58,317 പേർ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല. വലിയ തോതിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ക്യാമ്പുകളിൽ സുരക്ഷിതമായി കഴിയുന്ന ഒരു നിലയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അവശ്യ വസ്തുക്കൾ കാര്യമായി തന്നെ വന്നു തുടങ്ങുന്ന ഒരു നില ഇന്നലെ മുതൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്തുള്ള ഒരു സാഹചര്യം അത്ര അനുകൂലമല്ല എങ്കിൽ പോലും, കാരണം ഈ കടകളൊന്നും തുറക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ക്യാമ്പുകളിലേക്ക് അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം കടകൾ ഉൾപ്പെടെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടകൾ തുറന്ന് അവിടെ നിന്നും ആളുകൾക്ക് ഈ സഹായം നൽകാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ നിന്നും വാങ്ങിക്കേണ്ടതുണ്ട്. അതിനൊന്നും കടകൾ തുറക്കാത്തൊരു നിലയുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെയോടുകൂടി കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. നല്ല നിലയിൽ തന്നെ കോഴിക്കോട് കളക്ടറേറ്റിൽ ആരംഭിച്ച കളക്ഷൻ പോയിന്റിലേക്ക് സാധനങ്ങൾ എത്തുന്നുണ്ട്. നമ്മൾ ഇന്നലെ അവിടെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന അവശ്യ വസ്തുക്കളും അതേപോലെ തന്നെ വസ്ത്രങ്ങളും ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടെയുള്ളവ പരമാവധി 1 മണിക്കൂറിനകം തന്നെ പാക്ക് ചെയ്ത്, കാരണം 100 വിദ്യാർത്ഥികളാണ് NSSൻ്റെയും മറ്റും സന്നദ്ധ സേവകരായി അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ ഉള്ളത്. അതുകൊണ്ട് അവിടെ എത്തുന്ന സാധനങ്ങൾ പരമാവധി വേഗത്തിൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന ഒരു നില ഇന്നലെ മുതൽ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവശ്യ വസ്തുക്കൾ, വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഉടുപ്പുകൾ, അതേപോലെ നാപ്കിൻ പാഡുകൾ അടക്കം, പിന്നെ പുതപ്പ്, അങ്ങനെയുള്ള അവശ്യ വസ്തുക്കളുടെ കുറവുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ അധികൃതർ പറഞ്ഞത്. ഭക്ഷ്യധാന്യങ്ങളുടെ കുറവ് നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യം വേണ്ട വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെയും മറ്റും ഉടുപ്പുകൾ, അതേപോലെ തന്നെ നാപ്കിൻ പാഡുകൾ, അതേപോലെ തന്നെ പുതപ്പ് അടക്കമുള്ള അവശ്യ വസ്തുക്കളുടെ ആവശ്യം കോഴിക്കോട് ജില്ലയിലുമുണ്ട്. അതുകൊണ്ട് അത്തരം കൂടുതൽ വസ്തുക്കൾ എത്തിക്കാൻ ആവശ്യമായ ഒരു നടപടിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് ഇന്നലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും കാര്യമായ ഒരു കുറവ് കോഴിക്കോട് ജില്ലയിൽ ഇത്തരം അവശ്യ വസ്തുക്കൾക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ആളുകൾ നല്ല നിലയിൽ സഹായിച്ചാൽ മാത്രമേ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായം എത്തിക്കാനും അവരെ നല്ല നിലയിൽ അവരുടെ വീടുകളിലേക്ക് തിരിച്ച് വിടാനും കഴിയുകയുള്ളൂ. അതിനുള്ള ഒരു പ്രവർത്തനമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ് ലതീഷ്, കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ക്യാമ്പുകളിൽ ഏകദേശം 317 ക്യാമ്പുകളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ളത്. ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. അതിന് വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. നമുക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ജോസ്കോ ജുവലേഴ്സ് ഹൃദയത്തിലേറ്റ യഥാർത്ഥ പരിശുദ്ധി. Fine crafted traditional collections. Sairandri by Chungat Jewelry. Alien collection from Malabar Gold and Diamonds. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. Today's programs brought you by Alien collection from Malabar Gold and Diamonds. Sierra certified ആയ Kenza TMT Steel Bars. Kenza TMT Steel Bars. മഴയിൽ ചോരാത്ത മലസമാനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണ്, കാരണം അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിംഗിന് വിധേയമാണ്. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാം, ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാം. അക്കൗണ്ട് നമ്പർ 673199498232, IFS കോഡ് SBIN 00700028. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാം, ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാം. കേരളത്ത് സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലേർട്ട് ഇല്ല. അതോടൊപ്പം തന്നെ വയനാട് പുത്തുമലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് നമ്മുടെ പ്രതിനിധി അനൂപ് ചേരുന്നു. അനൂപ്, ഏകദേശം 8 പേരെയാണ് ഇനിയും വയനാട്ടിൽ നിന്ന് കണ്ടെത്താനുള്ളത്. തിരച്ചിൽ എപ്പോഴത്തേക്കാണ് ആരംഭിക്കുക? എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ പുത്തുമലയിൽ, വയനാട് പുത്തുമലയിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് നിന്ന് കണ്ടെത്താനുള്ളത് 18 പേരെ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമുള്ള നിഗമനം. ഇതിൽ ഒരാൾ പോലീസിന് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരു പോലീസിന് ലഭിച്ച പരാതി, ഈ പ്രദേശത്ത് നിന്ന് ഒരാളെ കൂടി കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 18 പേർ എന്ന കണക്ക്. ഇതിൽ നേരത്തെ തന്നെ ഇതിൽ 7 പേരുടെ വിശദാംശങ്ങൾ നമ്മൾ തന്നെ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ 7 പേരുടെ വിശദാംശങ്ങൾ, ഇവരെല്ലാം തന്നെ ഈ പാടികളിൽ താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പ്രതികൂല കാലാവസ്ഥ കാരണം നിർത്തിവെച്ച തരത്തിലാണ് ഇന്ന് രാവിലെ പുനരാരംഭിക്കുക. ഏതായാലും കൂടുതൽ, അതായത് ഒരു 12 അടിയോളം ഉയരത്തിൽ മണ്ണടിഞ്ഞു വീണ് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇനി ഈ കാണാതായവരെ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഈ മണ്ണ് മാറ്റുകയോ അല്ലെങ്കിൽ ഈ അടിഞ്ഞുകൂടിയ മണ്ണ് ഏതെങ്കിലും വിധത്തിൽ ഇളക്കി മാറ്റുകയോ എല്ലാമാണ് ഈ തിരച്ചിൽ നടത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ JCBകളും ഇറ്റാച്ചുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും ഇനി നടക്കുക. ഏതായാലും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും അതുപോലെ തന്നെ സൈന്യത്തിന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാം സംഘങ്ങൾ ഇവിടെയുണ്ട്. ഇന്നും അത് അല്പസമയത്തിനകം ഇത്തരത്തിലുള്ള തെരച്ചിൽ നടപടികൾ പുരോഗമിക്കും. ഏതായാലും വയനാട്ടിൽ മഴ കഴിഞ്ഞ 3 ദിവസത്തേക്കാൾ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പകൽ സമയങ്ങളിൽ ഏതാണ്ട് കൽപ്പറ്റ പോലുള്ള മേഖലയിൽ നിന്ന് മഴ പൂർണ്ണമായും വിട്ടുനിന്നിരുന്നു. ഈ ദുരന്തം നടന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന പല മേഖലകളിൽ നിന്നും മഴ മാറി നിൽക്കുന്നത് സഹായകമാവുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക്. പുത്തുമലയിലും മഴ കുറവാണ് എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ ഒരു കാര്യം. കാരണം ഇവിടെ തുടർ ഉരുൾപൊട്ടലുകളും അല്ലെങ്കിൽ മണ്ണിടിച്ചിലുകളും എല്ലാം അതിനുള്ള സാധ്യതയും മുന്നറിയിപ്പും എല്ലാം നിലനിന്നിരുന്ന പ്രദേശമാണ് ഈ പുത്തുമലയും. അതുപോലെ തന്നെ ഈ പ്രദേശത്തോട് ചുറ്റുമുള്ള വിവിധ മലനിരകളും എല്ലാം തന്നെ. കുർച്ചാർമലയിൽ ഉൾപ്പെടെ നേരത്തെ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും മണ്ണിടിച്ചിൽ ഭീഷണിയും എല്ലാം നിലനിന്നിരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് മഴ മാറി നിൽക്കുന്നതാണ് വലിയ ആശ്വാസകരം. പല മേഖലകളിൽ നിന്നും വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഗ്രാമീണ പാതകളിലും അതുപോലെ തന്നെ ദേശീയപാതയിലടക്കം ഗതാഗതം സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനായി ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനും മഴ മാറി നിൽക്കുന്നത് സഹായകമായി. താമരശ്ശേരി ചുരത്തിലടക്കം ഉണ്ടായിരുന്ന യാത്രാ തടസ്സങ്ങൾ നീക്കുവാനായി വടക്കേ വയനാട് ഇപ്പോഴും ഏതാണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം മാനന്തവാടിയിൽ നിന്ന് കണ്ണൂരിലേക്കും അതുപോലെ തന്നെ കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടിയിലേക്കും എല്ലാമുള്ള പാതകൾ വെള്ളത്തിനടിയിലായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല ഏതാണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രക്ഷാപ്രവർത്തകർ എല്ലാം തന്നെ വിവിധ ക്യാമ്പുകളിലായുണ്ട്. വിവിധ ക്യാമ്പുകളിലേക്ക് ആളുകളെ സുരക്ഷിതമായി എത്തിക്കുന്ന പ്രവൃത്തികൾ പലയിടത്തും ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് വടക്കേ വയനാട്ടിലുള്ളത്. ഈ പനമരം പുഴയും അതോടൊപ്പം തന്നെ പാന്തവാടി പുഴയും എല്ലാം നേരത്തെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. വാണാസുരസാഗർ ഡാം ഷട്ടറുകൾ തുറന്നതോടുകൂടി ഇവിടെയുള്ള ജലനിരപ്പിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല. എങ്കിലും അത് ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ ഉയർന്നിട്ടുമില്ല എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ വെള്ളം കയറിയതെ തുടർന്നിട്ടുള്ള വലിയ ഒരു ആശങ്കകളൊന്നും വാണാസുരസാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് മൂലം സംഭവിച്ചിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പടിഞ്ഞാറത്തറ പോലുള്ള വാണാസുരസാഗർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലെ മഴ കുറയുന്നതാണ്. ഈ മഴ കുറയുന്നത് കാരണം തന്നെ ആശങ്കാകരമായ ഒരു സാഹചര്യത്തിലേക്ക് മറ്റെവിടെയും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ഏതായാലും വയനാട്ടിൽ ഇന്ന് രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ സന്ദർശനം ഇന്നുണ്ടാകും. 6 ഇടങ്ങളിൽ അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പുത്തുമലയിലെ ദുരന്ത ഭൂമിയും അദ്ദേഹം സന്ദർശിക്കും. ഇതിനുശേഷം പുത്തുമലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ഗവൺമെന്റ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൽപ്പറ്റയിൽ നടക്കുന്ന ഒരു അവലോകന യോഗത്തിൽ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. ഇതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്യും. ഏതായാലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടൊരു അവലോകന യോഗം കൽപ്പറ്റയിൽ ഇത് സംബന്ധിച്ചുള്ള അവലോകന യോഗം അതുമായി ബന്ധപ്പെട്ട ഏകോപന പ്രവർത്തനങ്ങളെല്ലാം വിശദീകരിക്കുന്നതിനും അത് ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ഒരു അവലോകന യോഗം കഴിഞ്ഞ ദിവസം മന്ത്രിമാരായ AK ശശീന്ദ്രന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും നേതൃത്വത്തിൽ വിവിധ MLA മാരുടെ എല്ലാം നേതൃത്വത്തിൽ ഇന്നലെ കൽപ്പറ്റയിൽ നടന്നിരുന്നു. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വയനാട്ടിലെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും എല്ലാം പുരോഗമിക്കുന്നത്. ഈ വയനാട്ടിൽ ഏത് വിധത്തിലാണ് ഇനി കാര്യങ്ങൾ നീക്കേണ്ടത്, അല്ലെങ്കിൽ മഴ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ വീണ്ടും ശക്തമായ മഴ അടുത്ത ദിവസങ്ങളിൽ പെയ്യാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ളൊരു ഏകോപനം നടക്കുന്നുണ്ട്. എല്ലാ നഗരസഭകളിലും അല്ലെങ്കിൽ പഞ്ചായത്തുകളിലുമെല്ലാം അടിയന്തരമായി അവലോകന യോഗങ്ങൾ വിളിച്ചുകൂട്ടാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇന്നലെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഇന്നലെ വൈകിട്ടോടെ അടിയന്തരമായി അവലോകന യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ ആസൂത്രണത്തോടെയുള്ള വലിയ മുൻകരുതലുകളും ഒക്കെയായിട്ടാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. വയനാട് കണ്ട എക്കാലത്തെയും വലിയ രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഇപ്പോഴും വയനാട്ടിൽ പുരോഗമിക്കുന്നത്. അനൂപ്, അതുപോലെ തന്നെ ഏകദേശം 37,000 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വയനാട്ടിൽ മാത്രം കഴിയുന്നു. ഇവരുടെ ഒരു സ്ഥിതി എന്താണ്? പല ക്യാമ്പുകളിലും ആവശ്യമായ വസ്തുക്കൾ ലഭ്യമാകുന്നില്ല എന്ന് നമ്മൾ അറിയുന്നു. അപ്പൊ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ വസ്തുക്കൾ ലഭ്യമാകുന്നുണ്ടോ? എന്താണ് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്നുണ്ട്. കാരണം കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള മേഖലയിലേക്ക് ആളുകൾക്ക് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം പല മേഖലകളിലും നിലവിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ വെള്ളക്കെട്ടൊഴിയാത്ത പ്രദേശങ്ങളുണ്ട്. പിന്നെ കൂടുതലായിട്ട് കണ്ടെത്തുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം വീണ്ടും വീണ്ടും മാറ്റി പാർപ്പിക്കേണ്ട അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ നിലനിർത്തേണ്ട ഒരു ആവശ്യമാണുള്ളത്. കാരണം ഈ വയനാട്ടിലെ പല മേഖലകളും ഉരുൾപൊട്ടലും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഈ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകൾ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ക്യാമ്പുകളിലേക്ക് കൂടുതൽ പേരെ എത്തിക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. ഏതായാലും 215 ക്യാമ്പുകളാണ് ഇപ്പോൾ വയനാട്ടിൽ പ്രവർത്തിക്കുന്നത്. വിവിധ മേഖലകളിൽ 88,000ത്തോളം പേർ ഇപ്പോൾ ഈ ക്യാമ്പുകളിലുണ്ട്. ക്യാമ്പുകളുടെ ഒരു അവസ്ഥ പൊതുവിൽ പറഞ്ഞാൽ വലിയ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മേപ്പാടി, കൊഴുതന, മാനന്തവാടി, ബത്തേരി, പുൽപ്പള്ളി തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രധാനപ്പെട്ട ക്യാമ്പുകളെല്ലാം തന്നെ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യത്തിന് സാധനങ്ങൾ, ഇവിടേക്ക് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും എല്ലാം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുറവ് അത് ഈ പ്രതികൂല കാലാവസ്ഥ കാരണമായിരുന്നു. കാരണം പാൽച്ചുരവും അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള പ്രധാന പാതയും അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള പാതകളുമെല്ലാം ഗതാഗതം സ്തംഭിച്ച ഒരു അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഇവിടേക്ക് വാഹനങ്ങൾ പോകില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോകില്ല എന്നുള്ളൊരു വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എത്തിച്ചേരാൻ സാധിക്കാതിരുന്ന കൂടുതൽ സഹായങ്ങൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ വിവിധ ക്യാമ്പുകളിലേക്ക് ഏതാണ്ട് 28ഓളം വലിയ ട്രക്കുകൾ തന്നെ എത്തി. ഓരോ താലൂക്കുകളിലും കളക്ഷൻ സെന്ററുകൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ഈ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. അപ്പം മാനന്തവാടിയിൽ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ അവശ്യ സാധനങ്ങൾക്ക് വലിയ കുറവുണ്ടായിരുന്നു. എങ്കിലും ഇത് ഇന്നത്തോടുകൂടിയും വരുന്ന ദിവസങ്ങളോടുകൂടിയും പരിഹരിക്കപ്പെടുമെന്നാണ് നാം കരുതുന്നത്. ഏതായാലും ഭക്ഷണ സാധനങ്ങളും മറ്റും ജില്ലാ ഭരണകൂടം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. മറ്റ് പൊതുവിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ വസ്ത്രങ്ങളുടെയും മറ്റും ആവശ്യങ്ങളാണ് വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെട്ട് ഒരുക്കുന്നുണ്ട്. പ്രധാനമായും ഇന്നലെ നടന്ന റിവ്യൂ മീറ്റിംഗിൽ, അവലോകന യോഗത്തിൽ ഉയർന്ന ഒരു പ്രധാന കാര്യവും ഈ അവശ്യ വസ്തുക്കൾ കാര്യക്ഷമമായി അർഹരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലുള്ള കളക്ഷൻ സെന്ററുകളിൽ നിന്ന് വ്യക്തമാണ്. അരൂപ്, വയനാട്ടിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പുത്തുമലയിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇന്ന് പുത്തുമല ഉൾപ്പെടെയുള്ള ദുരന്തഭൂമി സന്ദർശിക്കും. വയനാട്ടിൽ ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 38,000 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് അനൂപ് നൽകിയത്. കാസർഗോഡിനെ സംബന്ധിച്ച്, കാസർഗോഡ് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. വെള്ളക്കെട്ടുകളെല്ലാം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, എന്താണ് കാസർഗോഡിന്റെ കൂടുതൽ വിവരങ്ങൾ? മഴയ്ക്ക് നേരിയ ശമനമുണ്ട്, അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് നീങ്ങി തുടങ്ങിയോ? എന്താണ് അവിടുത്തെ വിവരങ്ങൾ? കാസർഗോഡ് ജില്ലകളിൽ ഇന്നലെ വരെ റെഡ് അലർട്ട് ആയിരുന്നു. എന്നാൽ അങ്ങനെയുള്ളൊരു മഴയുടെ തീവ്രത ഇന്നലെ രണ്ട് ജില്ലകളിൽ ഉണ്ടായിരുന്നില്ല. കാര്യമായ 2-3 മരണങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ കാര്യമായ മറ്റനുഷ്ഠ സംഭവങ്ങൾ ഉണ്ടായില്ല. എന്നാൽ മണ്ണിടിച്ച ഭീഷണി ഈ രണ്ട് ജില്ലകളുടെയും കിഴക്കൻ മലയോരത്ത് നിലനിർത്തി. ഇന്നലെയും പല പ്രദേശങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആളുനാശം ഉണ്ടായില്ല, മറ്റു ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയുക. മഴ കുറച്ചതോടെ വെള്ളക്കെട്ടുകൾ കാണുന്നുണ്ട്. ഇന്നലെ ശ്രീകണ്ഠാപുരത്ത് ഉച്ചയോടുകൂടി തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പ്രളയഭീഷണി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ശ്രീകണ്ഠാപുരം. ശ്രീകണ്ഠാപുരം നഗരം വെള്ളത്തിനടിയിലായിരുന്നു. അവിടെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ വെള്ളം കെട്ടുകൾ നീങ്ങി നഗരം വീണ്ടും സജീവമായിട്ടുണ്ട്. അതുപോലെ ചെങ്ങളായി മേഖലയിൽ 100 കണക്കിന് വീടുകൾ വെള്ളത്തിനടിയിലായിരുന്നു. കുറേയൊക്കെ ആളുകൾക്ക് ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങാൻ സാധിച്ചു, പക്ഷേ പൂർണ്ണമല്ല. കണ്ണൂർ ജില്ലയില് മന്ത്രി E.P. ജയരാജയും ശൈലജ ടീച്ചറുടെയും നേതൃത്വത്തിൽ മന്ത്രിമാർ ഇവര് എല്ലാവിധ ദുരിതാശ്വാസ ബാധിതരുടെ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ പൊതുവെ വെള്ളം ഇറങ്ങിയെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഏറ്റവും കൂടുതൽ ജലവിധാനം ഉയർന്നത് വളപട്ടണം പുഴയിലായിരുന്നു. ഏതാണ്ട് നല്ല നിലയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ചന്ദ്രഗിരി പുഴയും തേജസ്വരി പുഴയുമായിരുന്നു കരകവിഞ്ഞൊഴുകി ഞങ്ങൾ സൃഷ്ടിച്ചിരുന്നത്. ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് 100ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇവരിൽ പലരും വീണ്ടും വീടുകളിൽ തിരിച്ചു പോയിട്ടുണ്ട്. ഈ മേഖലയിൽ ക്യാമ്പ് ഉണ്ടായിരുന്നില്ല, ദുരിതാശ്വാസ ക്യാമ്പ്. അടുത്ത വീടുകളിൽ മറ്റുമായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ തേജസ്വിനിയുടെ 3 കരയിലുള്ള 2 പഞ്ചായത്തുകളും ഒരു നഗരസഭയും, കയ്യൂർ ചീമേനി അതുപോലെ ചെറുവത്തൂർ നീലേശ്വരം നഗരസഭ, ഈ മേഖലയിൽ 1500ഓളം ആളുകൾ വിവിധ വീടുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവരെല്ലാം കാസർഗോഡ് ജില്ലയിൽ മാത്രം ഏതാണ്ട് 41ഓളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 2 ജില്ലകളിലും കൂടി 24,000 ആളുകളാണ് ഇന്നലെ വൈകിട്ടോടെ മാറ്റിപ്പാർപ്പിച്ച് ക്യാമ്പുകൾ കഴിയുന്നത്. ഇവരെല്ലാം കുറേ ആളുകളെല്ലാം ഇന്ന് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാലും പൂർണ്ണമായ ക്യാമ്പുകൾ ഒഴിയുകയില്ല. 2 ജില്ലകളിലെയും ക്യാമ്പുകളിൽ എല്ലാവിധ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടവും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളെല്ലാം ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യമായ യാതൊരു പരാതികളും ഇല്ല, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ. ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നുണ്ട്, ക്യാമ്പുകളിൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കുന്നുണ്ട്. ആ നിലയിൽ യാതൊരു പ്രശ്നങ്ങളില്ലാതാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇപ്പോൾ രാവിലെ നമുക്ക് 2 ജില്ലകളിലും കാണുന്ന റിപ്പോർട്ട് കാര്യമായ മഴയില്ല എന്നുള്ളതാണ്. വല്ലപ്പോഴും ലഭിക്കുന്ന ഒറ്റപ്പെട്ട മഴ മാത്രമാണുള്ളത്. ഇത് പ്രളയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് വെള്ളക്കെട്ടുകൾ നല്ല നിലയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് 2 ജില്ലകളിലും വലിയ പ്രയാസങ്ങളില്ല, പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വ്യക്തമാണ് സന്തോഷ്. കാസർഗോഡ് മഴയ്ക്ക് ശമനം, വെള്ളക്കെട്ടുകൾ കുറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്കും നീങ്ങി തുടങ്ങി. വെള്ളക്കെട്ടുകളെല്ലാം കുറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ജില്ലയിൽ ഇന്നലെ റെഡ് അലേർട്ട് നിലനിന്നിരുന്നെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്നലെയും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണകളുമായി സംസ്ഥാനത്ത് ഇന്ന് ബലിപ്പെരുന്നാൾ. നബിയുടെ ത്യാഗസ്മരണകൾ കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും നവീകരിക്കാനുള്ള അവസരമായാണ് ബലിപ്പെരുന്നാളിനെ ഇസ്ലാം മതവിശ്വാസികൾ കാണുന്നത്. പ്രകൃതി ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈദ്ഗാഹ് അടക്കമുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണത്തെ ബലിപ്പെരുന്നാൾ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനും ദുരിതബാധിതരെ സഹായിക്കാനും വിശ്വാസികൾക്ക് മതപണ്ഡിതർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്നു. മന്ത്രി ജി സുധാകരന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരാൻ കാരണക്കാരാകുന്ന പാടശേഖര സമിതികൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. കുട്ടനാട്ടിലെ ജനങ്ങളെ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ചില പാടശേഖരങ്ങളുടെ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇത്തരക്കാർ രണ്ടാം കൃഷി ഇറക്കാൻ തയ്യാറാവാത്തത് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം രൂക്ഷമാകാൻ കാരണമാകുന്നുണ്ട്. ഇവരുടെ സബ്സിഡി നിർത്തലാക്കുകയും പാടശേഖര സമിതി പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാലവർഷക്കെടുതി അവലോകനം ചെയ്യാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ധനമന്ത്രി ടി എം തോമസ് ഐസക്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ, എം ആരിഫ് എം പി, കൊടിക്കുന്നിൽ സുരേഷ് എം പി, എം എൽ എമാരായ ആർ രാജേഷ്, യു പ്രതിഭാഹരി, തോമസ് ചാണ്ടി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമായതോടെ കുടുംബങ്ങൾ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. നീരൊഴുക്ക് കുറഞ്ഞതിനാൽ ഇരട്ടയാർ, കല്ലാർ എന്നീ അണക്കെട്ടുകൾ അടച്ചു. വലിയ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പെരിയവര പാലം പുനർനിർമ്മിച്ചതോടെ മൂന്നാർ, ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാത ഈ വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മടങ്ങുന്നത്. കുടുംബങ്ങൾ തിരിച്ചുപോയതോടെ 6 ക്യാമ്പുകൾ പൂട്ടി. വീട് പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത്. 5 താലൂക്കുകളിൽ 21 ക്യാമ്പുകളിലായി 1378 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 15 ക്യാമ്പുകളിലായി 513 പേർ കഴിയുന്നുണ്ട്. മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നീരൊഴുക്ക് കുറഞ്ഞതോടെ ഇരട്ടയാർ, കല്ലാർ എന്നീ അണക്കെട്ടുകൾ അടച്ചു. മലങ്കര, പാമ്പ്ള, പൊന്മുടി, കല്ലാർകുട്ടി എന്നീ അണക്കെട്ടുകൾ വൈകാതെ അടയ്ക്കുമെന്ന് വൈദ്യുതി വകുപ്പ് അറിയിച്ചു. പ്രധാന അണക്കെട്ടുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. മുല്ലപ്പെരിയാറിൽ 129 അടിയിലേക്കാണ് ജലനിരപ്പ് ഉയരുന്നത്. 142 അടിയാണ് അനുവദനീയമായ അളവ്. ഇടുക്കി അണക്കെട്ടിൽ 37% മാത്രമേ വെള്ളമുള്ളൂ. വെള്ളം താഴ്ന്നതോടെ പ്രധാന ടൂറിസം കേന്ദ്രമായ മൂന്നാർ സാധാരണ ജീവിതത്തിലേക്ക് വണങ്ങുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി. സ്വകാര്യ വ്യക്തികളും സംഘടനകളും ദുരിതാശ്വാസ ക്യാമ്പ് നടത്തരുതെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. ദുരിതാശ്വാസ സാമഗ്രികൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറണം. വിവേചനരഹിതമായി ക്യാമ്പ് നടത്തുന്നതിന് ഈ നിയന്ത്രണം ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. എറണാകുളം ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ വിവിധ കനാലുകളുടെയും തോടുകളുടെയും ആഴം കൂട്ടി ജലപ്രവാഹം ഉറപ്പുവരുത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അവലോകന യോഗം തീരുമാനിച്ചു. കാലവർഷക്കെടുതിയിൽ പ്രയാസമനുഭവിക്കുന്നവർക്കുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലാ ഭരണകൂടമാണ് നടത്തേണ്ടതെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. സ്വകാര്യ വ്യക്തികളും സംഘടനകളും ഇതിനായി രംഗത്തിറങ്ങരുത്. വിവേചനരഹിതമായി ക്യാമ്പ് നടത്തുന്നതിന് ഈ നിയന്ത്രണം ആവശ്യമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സാധന സാമഗ്രികൾ ജില്ലാ ഭരണകൂടം നടത്തുന്ന ഔദ്യോഗിക കേന്ദ്രങ്ങളിലേക്കാണ് കൈമാറേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഫ്ലഡിൽ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവർക്ക് ഈ വർഷം കിട്ടില്ല എന്നൊന്നും തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല. ഇപ്പോഴത്തെ ഫ്ലഡിന്റെ ഭാഗമായിട്ട് അതിന്റെ ദുരന്തം അനുഭവിച്ചവർക്കെല്ലാം എല്ലാവർക്കും കിട്ടുന്ന നോംസ് പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാകാൻ വേണ്ട നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. ജില്ലയിലെ വിവിധ കനാലുകളുടെയും തോടുകളുടെയും ആഴം കൂട്ടി ജലപ്രവാഹം ഉറപ്പുവരുത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരിതാശ്വാസ അവലോകന യോഗം തീരുമാനിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതേ തുടർന്ന് ചെങ്കൽ തോടിലെ തടസ്സങ്ങൾ നീക്കാൻ സിയാലിനോട് ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനമായി. ഇതിനായി ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള യോഗം വിളിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. എം പിമാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, എം എൽ എമാർ, ജില്ലാ കളക്ടർ എസ് സുഹാസ്, ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികൾ, വിവിധ സേനാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി. ക്യാമ്പുകളിലും കളക്ഷൻ സെന്ററുകളിലും ആവശ്യമായ സാധനങ്ങൾ എത്തുന്നില്ല എന്ന വ്യാജ പ്രചാരണം തള്ളി എറണാകുളം കുസാറ്റിലെ കളക്ഷൻ സെന്റർ. ആവശ്യപ്പെട്ടതിലും അധികം സാധനങ്ങൾ ഹബ്ബിൽ എത്തിയതോടെ ക്യാമ്പുകളിലേക്ക് കൂടുതൽ വാഹനങ്ങൾ സാധനങ്ങളുമായി പുറപ്പെട്ടു. സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് പൊതുജനങ്ങളും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവരാണ് ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കളക്ഷൻ സെന്ററിൽ എത്തിച്ചു നൽകിയത്. ഒരു വണ്ടി നിറയെ മലബാർ മേഖലയിലെ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ എത്തിക്കാനായിരുന്നു കുസാറ്റിലെ ഈ കളക്ഷൻ ഹബ്ബ് ആദ്യം തീരുമാനിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കളക്ഷൻ ഹബ്ബിലേക്ക് സാധനങ്ങൾ നൽകരുതെന്ന വ്യാജ പ്രചരണം ആരംഭിച്ചതോടെ ആദ്യഘട്ടത്തിൽ ഇവരും ആശങ്കയിലായി. നമുക്ക് ഇന്നാണ് ശരിക്കും ഇത്രയധികം സാധനങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് വരാനൊരു സാധ്യത ഉണ്ടായി. നമ്മൾ മെനഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയൊരു ഹബ്ബാണെങ്കിൽ ഇന്നലെ ഉച്ചവരെ വളരെ കുറച്ച് സാധനങ്ങൾ എത്തിയിരുന്നുള്ളൂ. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടായിരുന്നു. പിന്നീടുള്ള മണിക്കൂറുകളിൽ സ്ഥിതി മാറിമറിഞ്ഞു. ഒരു ബസ്സിൽ കയറ്റി അയക്കാവുന്ന എണ്ണത്തിനുമപ്പുറം സാധനങ്ങൾ ഹബ്ബിൽ എത്തിത്തുടങ്ങി. ഇന്നലെ രാവിലെ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നൊരു പ്രതികരണം ഭയങ്കര കുറവ് പ്രതികരണമായിരുന്നു. വളരെ കുറച്ച് ആളുകളാണ് വന്നത്. പക്ഷെ ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞ് തുടങ്ങിയിട്ട് നമുക്ക് പ്രതികരണം വളരെ നല്ല രീതിയിലായി തുടങ്ങി. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ആളുകൾ നമ്മളുമായിട്ട് സഹകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ അങ്ങനെ സാധനം ഇല്ല എന്നുള്ളൊരു പരാതിയെ ഇപ്പോൾ വരേണ്ട ഒരു കാര്യമില്ലാന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഞങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് ഒരു വണ്ടി വിടാനാണ് തീരുമാനിച്ചിരുന്നത്. അന്ന് രാത്രി ഞങ്ങൾ 2 വണ്ടിയാക്കി. മാത്രമല്ല നാളെ മറ്റന്നാളെല്ലാം ഇതേ പ്രോസസ് തുടരാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിലാണ് ആളുകൾ നല്ല രീതിയിൽ സഹകരിക്കുന്നു. നല്ല രീതിയിൽ സാധനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കുസാറ്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ വലിയൊരു സംഘം തന്നെ പെട്ടികൾ പാക്ക് ചെയ്യാനും വരുന്ന സാധനങ്ങൾ കേന്ദ്രത്തിലേക്ക് ഏറ്റുവാങ്ങാനും സന്നദ്ധമായി ഉണ്ടിവിടെ. വരും ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങളിൽ സാധനങ്ങൾ കയറ്റി അയക്കാൻ സാധിക്കുമെന്ന് കളക്ഷൻ സെന്റർ കോർഡിനേറ്റർ അറിയിച്ചു. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾക്കും കളക്ഷൻ ഹബ്ബുകൾക്കുമെതിരായ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണത്തെ കേരള മനസാക്ഷി ഒന്നടങ്കം തള്ളിക്കളയുന്ന കാഴ്ചയാണ് കുസാറ്റിലെ ഈ കളക്ഷൻ ഹബ്ബ്. ആദ്യഘട്ടത്തിൽ ഒരു ബസ് മാത്രം സാധനങ്ങൾ നൽകാൻ കഴിയുമെന്ന് കരുതിയിടത്ത് ഇപ്പോൾ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കൊച്ചിയിലെ കുസാറ്റ് കളക്ഷൻ ഹബ്ബിന്റെ മുന്നിൽ നിന്നും ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം വിഷ്ണു പ്രസാദ്, കൈരളി ന്യൂസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പെരുമഴയ്ക്ക് ശമനം. ഒറ്റപ്പെട്ട മഴ മാത്രം ലഭിച്ചതിനാൽ വെള്ളക്കെട്ടുകൾ നീങ്ങി തുടങ്ങി. ഇരു ജില്ലകളിലുമായി 24,000 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നുണ്ട്. കണ്ണൂരിൽ 2 കാസർഗോഡ് 1 ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ മരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് റെഡ് അലർട്ട് നിലനിന്ന 3 ജില്ലകളിൽ കണ്ണൂരും കാസർഗോഡും ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ആശങ്കപ്പെട്ട നിലയിൽ പേമാരിയുണ്ടായില്ല. ഒറ്റപ്പെട്ട മഴകളാണ് ഇരു ജില്ലകളിൽ ലഭിച്ചത്. അതിനാൽ നദികളിലെയും തോടുകളിലെയും ജലവിധാനം ഗണ്യമായി കുറഞ്ഞു. 4 ദിവസമായി നിലനിന്നിരുന്ന കണ്ണൂരിലെ ശ്രീകണ്ഠാപുരം ടൗണിലും ചെങ്ങളായിലും വെള്ളക്കെട്ട് ഒഴിവായി. ഈ റൂട്ടിൽ ഗതാഗതവും പുനഃസ്ഥാപിച്ചു. വെള്ളക്കെട്ട് ഒഴിവായ സ്ഥലങ്ങളിൽ ആളുകൾ വീടുകളിലേക്ക് മടങ്ങി. കണ്ണൂരിൽ 2 പേരും കാസർഗോട്ട് 1 ഇന്ന് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. കണ്ണൂരിൽ 140 കേന്ദ്രങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരുകയാണ്. 4,911 കുടുംബങ്ങളിൽ നിന്നും 19,992 ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നു. മന്ത്രിമാരായ ഇ.പി. ജയരാജൻ, കെ.കെ. ശൈലജ ടീച്ചർ എന്നിവർ ക്യാമ്പുകൾ സന്ദർശിച്ചു. ദുരിതബാധിതർക്കൊപ്പം സർക്കാരുണ്ടെന്നും എല്ലാവിധ സഹായങ്ങളും ഉറപ്പുവരുത്തുമെന്നും മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞു. ഒരാശങ്കപ്പെടേണ്ടതില്ല, എല്ലാവരുടെയും സംരക്ഷണം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. പോലീസ് സേന പൂർണ്ണമായും രംഗത്തുണ്ട്. ഇനി ഏതെങ്കിലും ഉരുൾപൊട്ടലുകളോ ഏതെങ്കിലും തരത്തിലുണ്ടായാൽ പോകാൻ സന്നദ്ധമായിട്ടുള്ള പട്ടാളത്തെയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ജനങ്ങളെ രക്ഷ ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. കാസർഗോട്ട് 3,882 പേരാണ് 31 ക്യാമ്പുകളിൽ കഴിയുന്നത്. 1,169 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണിവർ. ചെറുവത്തൂർ, കയ്യൂർ, ചെമേനി ഗ്രാമപഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലുമാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വെള്ളക്കെട്ടുകൾ കുറഞ്ഞതോടെ ക്യാമ്പുകളിലുള്ളവർ വൈകാതെ വീടുകളിലേക്ക് മടങ്ങും. സണ്ണി ജോസഫ്, കൈരളി ന്യൂസ്, കണ്ണൂർ. പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങായി അനന്തപുരയിലെ മാധ്യമ കൂട്ടായ്മ. തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിൽ തുറന്ന കളക്ഷൻ സെന്ററിൽ നിരവധി പേരാണ് സഹായമായി എത്തിയത്. ഒപ്പമുണ്ട് ഞങ്ങളും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിലെ ഈ ഹാളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ദിവസം കൊണ്ടാണ് തിരുവനന്തപുരത്തെ മാധ്യമ കൂട്ടായ്മ ഒരുപാട് പേർക്ക് സഹായമെത്തിക്കാൻ തീരുമാനിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതിനെ തുടർന്ന് നിരവധി പേരാണ് പ്രസ് ക്ലബിൽ പ്രവർത്തിച്ച കളക്ഷൻ സെന്ററിൽ സഹായവുമായി എത്തിയത്. മാധ്യമപ്രവർത്തകർ ഒരു മാതൃക നമ്മൾ ആഹ്വാനം ചെയ്താൽ പോലെ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇന്നലെ ആലോചിക്കുകയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ക്യാമ്പ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഇവർ ശേഖരിച്ചു. മാധ്യമപ്രവർത്തകർക്കൊപ്പം മാധ്യമ വിദ്യാർത്ഥികളും ഈ സംരംഭത്തിൽ പങ്കാളിയായി. ഇവിടെ ഇങ്ങനെ കളക്ഷൻ സെന്റർ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒത്തിരി പേര് കളക്ട് ചെയ്തും വാങ്ങിച്ചിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സോർട്ട് ചെയ്തിട്ട് എല്ലാ സംഭവങ്ങളും സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് കവളപ്പാറിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലേക്കാണ് ഒരു പകൽ കൊണ്ട് ഇവർ സമാഹരിച്ച സഹായം എത്തിക്കുന്നത്. റിനു ശ്രീധർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഭാരത് ഭവനുമായി ചേർന്ന് തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവനിൽ കളക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഇന്നലെ മുതൽ തുറന്ന സെന്ററിൽ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം എത്തുന്നുണ്ട്. എത്തുന്ന ആവശ്യവസ്തുക്കൾ പാക്ക് ചെയ്ത് യുവജനക്ഷേമ ബോർഡിന്റെ വോളണ്ടിയർമാർ ദുരിതബാധിത മേഖലയിൽ എത്തിക്കുന്നു. 24 മണിക്കൂറും ഈ കളക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. 100 കണക്കിന് കേരള വോളണ്ടിയർ യൂത്ത് ആക്ഷൻ ഫോഴ്സ് പ്രവർത്തകരും ദുരിതബാധിത മേഖലയിലും സന്നദ്ധ പ്രവർത്തന രംഗത്തും സജീവമാണ്. അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത പ്രളയ ദുരിതത്തെ അതിജീവിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ മുന്നൊരുക്കങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നു. മഴ കുറഞ്ഞതിനാൽ ജില്ലയിൽ പ്രളയത്തിന്റെ തീവ്രതയിൽ കുറവ് വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തേജസ്വിനി നദിയാണ് ആദ്യം കരകവിഞ്ഞത്. പിന്നാലെ ചന്ദ്രഗിരിപ്പുഴയും മറ്റു ചെറുനദികളും തോടുകളും നിറഞ്ഞതോടെ കാസർഗോഡ് ജില്ലയുടെ മലയോരവും തീരദേശവും ഒരുപോലെ പ്രളയത്തിൽ മുങ്ങി. എന്നാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ഇതിനകം 31 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നത്. 1169 കുടുംബങ്ങളിൽ നിന്നുള്ള 3882 പേർ ക്യാമ്പിൽ അഭയം തേടി. ഇത്ര തന്നെ ആളുകൾ സ്വന്തം നിലയിലും സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. തേജസ്വിനിയുടെ തീരദേശമായ ചെറുപുത്തൂർ, കയ്യൂർ, ചീമേനി ഗ്രാമപഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭാ പരിധിയിലുമാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 100 കണക്കിന് കുടുംബങ്ങൾ ഒരുമിച്ച് എത്തിയിട്ടും ക്യാമ്പുകളിൽ പരാതികളില്ലാത്ത വിധം മികച്ച സൗകര്യങ്ങൾ ഒരുക്കുവാൻ സാധിച്ചതായി ചെറുപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പറഞ്ഞു. എല്ലാ വകുപ്പിന്റെയും ഏകോപനം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് മുഴുവൻ ജീവൻ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. 3 ദിവസമായിട്ട് പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ കുറ്റമറ്റ രീതിയിലേക്ക് മുഴുവൻ ആളുകളും ഒരു ഏകോദര സഹോദരങ്ങളെ കഴിയുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, മരുന്ന്, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ വസ്തുത ശരിവെക്കുന്നതാണ് ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതരുടെ അഭിപ്രായങ്ങൾ. മരുന്നുണ്ട്, എല്ലാം ഉണ്ട്, പായ് തന്നിന്, ഉടുപ്പ് തന്നിന് എല്ലാം കിട്ടുന്നുണ്ട്. ഇതുവരെ ആയിട്ട് നല്ല സുരക്ഷിതരായിട്ട് ഇവര് അമ്മ പങ്ങന്മാരമാര് ഞങ്ങളെ കൊണ്ടാക്കി നല്ല വീട്ടിനാക്കാട്ടി നല്ല സുഖം ഞങ്ങൾക്ക് ഇവിടെ തോന്നുന്നു. മഴയുടെ തീവ്രതയ്ക്ക് കുറവ് വന്നതോടെ കാസർഗോഡ് ജില്ലയിൽ പ്രളയത്തിന്റെ തീഷ്ണത കുറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ ജില്ലയിലെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ജില്ലാ കലക്ടർ ഡോക്ടർ സജിത് ബാബുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് മഴക്കെടുതി മൂലം വ്യാപകമായ നാശനഷ്ടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ August 15-ന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന യൂത്ത് ട്രീറ്റ് മാറ്റിവെച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. മഴക്കെടുതി അനുഭവിക്കുന്ന മേഖലകളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുഴുവൻ സമയവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സഹായവും ജില്ലാ ഭരണകൂടം മുഖേന നൽകണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമായതോടെ കുടുംബങ്ങൾ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. നീരൊഴുക്ക് കുറഞ്ഞതിനാൽ ഇരട്ടയാർ, കല്ലാർ എന്നീ അണക്കെട്ടുകൾ അടച്ചു. വലിയ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പെരിയവര പാലം പുനർനിർമ്മിച്ചതോടെ മൂന്നാർ, ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാത വഴിയുള്ള ഗതാഗതവും പുനഃസ്ഥാപിച്ചു. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മടങ്ങുന്നത്. കുടുംബങ്ങൾ തിരിച്ചുപോയതോടെ 6 ക്യാമ്പുകൾ പൂട്ടി. വീട് പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത്. 5 താലൂക്കുകളിൽ 21 ക്യാമ്പുകളിലായി 1378 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 15 ക്യാമ്പുകളിലായി 513 പേർ കഴിയുന്നുണ്ട്. മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നീരൊഴുക്ക് കുറഞ്ഞതോടെ ഇരട്ടയാർ, കല്ലാർ എന്നീ അണക്കെട്ടുകൾ അടച്ചു. മലങ്കര, പാമ്പ്ള, പൊന്മുടി, കല്ലാർകുട്ടി എന്നീ അണക്കെട്ടുകൾ വൈകാതെ അടയ്ക്കുമെന്ന് വൈദ്യുതി വകുപ്പ് അറിയിച്ചു. പ്രധാന അണക്കെട്ടുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. മുല്ലപ്പെരിയാറിൽ 129 അടിയിലേക്കാണ് ജലനിരപ്പ് ഉയരുന്നത്. 142 അടിയാണ് അനുവദനീയമായ അളവ്. ഇടുക്കി അണക്കെട്ടിൽ 37% മാത്രമേ വെള്ളമുള്ളൂ. വെള്ളം താഴ്ന്നതോടെ പ്രധാന ടൂറിസം കേന്ദ്രമായ മൂന്നാർ സാധാരണ ജീവിതത്തിലേക്ക് വണങ്ങുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.